ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇഞ്ചിക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സദ്യയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തൊടുകറിയാണല്ലോ ഇഞ്ചിക്കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ട സാധനങ്ങളാണിത്. രണ്ട് വലിയ പീസ് ഇഞ്ചി വേണം, പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മൂന്ന് പച്ചമുളക്, ഒരു വലിയ പിടി ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇഞ്ചി ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെക്കണം. അപ്പോൾ നമുക്കൊരു മുക്കാൽ കപ്പ് അളവ് വരും കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എണ്ണ ഒഴിക്കാതെയാണ് വറുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് വറുക്കാനാ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം കരിയാതെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 കപ്പോളം ഉണ്ട്. അപ്പോൾ നൈസായിട്ട് വട്ടത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ നൈസായിട്ട് വട്ടത്തിലരിയുന്നത് ഇത് ഒരുപോലെ മൂക്കാനും പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇഞ്ചി കൊത്തിയരിഞ്ഞ് ഫ്രൈ ചെയ്തിട്ടും ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഇത്തിരി ഈസിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇഞ്ചി നല്ലതായിട്ട് വറുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ്. എൻ്റെ അമ്മ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പല നാട്ടിലും പല രീതിയിലൊക്കെയാണല്ലോ ഇഞ്ചിക്കറി വെക്കാറ്. ഇത് ഞങ്ങളുടെ വീടുകളിൽ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാവേ. ഇത് ഇപ്പോൾ ഇഞ്ചി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് മാറ്റി വെക്കുവാണ്. അതല്ല ഇതിനകത്തിരുന്ന ഇനിയും കരിഞ്ഞു പോവും. ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇടണം. എന്നിട്ട് അതിൻ്റെ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പം ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇതേ ഇങ്ങനെ മഷി പോലെ അരയണം കേട്ടോ. നമ്മൾ വളരെ കുറച്ച് തേങ്ങ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി വളരെ നൈസായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാനാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇത് വറുക്കുന്നത്. ഇനി നമുക്ക് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് വറക്കണം. നമ്മുടെ കടുവ് വറക്കുന്ന പോലെ അത്രയും വറക്കണ്ട. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വട്ടത്തിലരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 3 പച്ചമുളകാണ്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ദേ ഇത്രയും മതി കേട്ടോ. കരിഞ്ഞു പോകാതെ ഇതുപോലെ വറുത്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴട്ടി കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് മല്ലിപ്പൊടി ചേർത്തിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇത് കുറച്ച് ദിവസത്തേക്ക് വെച്ചേക്കാനുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാശ്മീരിക്ക് പകരം നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കേട്ടോ. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയാണെങ്കിലും 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കിനിയും അരച്ചു വച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റണം. നമുക്ക് ഇത് തൊടുകറിയായിട്ട് കൂട്ടുന്നതുകൊണ്ട് നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിയുമ്പോൾ അത് ഇലയിൽ നിന്ന് ഒലിച്ചു പോകാൻ പാടില്ല. ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം.
ഉപ്പും പുളിയൊക്കെ നോക്കണം. ലാസ്റ്റിലായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ശർക്കര പാനിയുടെ ചേർക്കുന്നുണ്ട്. ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർത്താൽ മതി, നേരിയ ഒരു മധുരം മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. വീട്ടിലൊക്കെ ഇഞ്ചിക്കറി വെക്കുമ്പോൾ പഞ്ചസാര ചേർക്കാറില്ല, മധുരത്തോടെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്യാം. മധുരം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മധുരം ചേർത്താൽ മതി, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. കണ്ടോ, ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കതിലേക്ക് കടുക് കൂടെ പൊട്ടിച്ചു ഇടാം. കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ നന്നായിട്ട് മൂപ്പിക്കുകയും വേണം ചെറിയുള്ളി. ഞാൻ കാണിച്ചില്ല, അത്രയും വരെ മൂപ്പിക്കണം. പിന്നെ മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചേർത്താലും ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.